ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല വിഷയങ്ങൾ വീഡിയോ ആയിട്ട് ഇതിനകത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, കാര്യം ഒത്തിരി പേരുടെ കമൻറ്റുകൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെയുള്ള ഒരു ഉത്തരം പോലെയാണ് നമ്മളിത് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില നക്ഷത്രങ്ങൾക്ക് പ്രണയിച്ച് വിവാഹം കഴിക്കാനുള്ള യോഗം ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അത് ഈ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്ന ജാതകക്കാർക്ക് അങ്ങനെ ഒരു യോഗമുണ്ട്. ആ ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ചിട്ട് വിവാഹ യോഗം നമുക്ക് പറയാനും കഴിയും. എന്നാൽ ചില നക്ഷത്രങ്ങൾക്ക്, അത് ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില നക്ഷത്രങ്ങൾക്ക് ഈ വിവാഹം പ്രണയം മൂലം ഉണ്ടാകുകയും അവരുടെ ജീവിതം സന്തോഷകരമായി തീരുകയൊക്കെ ചെയ്യാനുള്ള കാരണമുണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയും അവർക്ക് അതിന് യോഗമുണ്ടോ എന്നുള്ള വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണിയാണ്. ഈ ഭരണിയുടെ നക്ഷത്രാധിപൻ ശുക്രനായതുകൊണ്ട് നല്ലൊരു ശരീരപ്രകൃതം, അതുപോലെ സൗന്ദര്യം, മൃദുലവും ശൃംഗാരപ്രധാനവുമായിരിക്കുന്ന ഒരു സ്വഭാവവിശേഷങ്ങൾ, അതുപോലെ പട്ടാളച്ചിട്ടയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി, ദൃഢമായിരിക്കുന്ന ഒരാത്മവിശ്വാസം, കുറച്ചൊരു എടുത്തുചാട്ടം, വികാരപരത, ഇതൊക്കെ ഈ ഭരണി നക്ഷത്രക്കാരായ പുരുഷന്മാരിലും സ്ത്രീകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത്. ഇവർക്ക് നയമായിട്ടും വിനയമായിട്ടുമൊക്കെ പെരുമാറുക എന്ന് പറയുന്നത് സ്വല്പം വിഷമമുള്ള കാര്യങ്ങളാണ്. സംസാരത്തിലവർക്ക് ആജ്ഞാശക്തിയും പെരുമാറ്റത്തിലൊരു അധികാര പ്രൗഢിയും ഗാംഭീര്യവും ഒക്കെ ഇവർക്ക് ഉണ്ടാകാറുണ്ട്. ഇവർക്ക് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് സ്വല്പം കുറവായിരിക്കും. അതുകൊണ്ട് ആത്മീയമായിട്ട് ഉയരണമെന്നൊക്കെ ആഗ്രഹിച്ചാലും ഉയരാനവർക്ക് സാധിക്കത്തുമില്ല. ഈ ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് മുകളിൽ പറഞ്ഞ ഗുണങ്ങൾ തന്നെയൊക്കെ ഉണ്ടായിരിക്കും. ലഗ്നാധിപനായ ചൊവ്വയും നക്ഷത്രാധിപനായ ശുക്രനും അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ആദിത്യനും ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴവും ഒക്കെ ഇവർക്ക് നല്ല ഫലങ്ങൾ നൽകുന്ന ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാരിൽ ഈ ഗ്രഹങ്ങളുടെ പ്രഭാവം അനുസരിച്ചിട്ടുള്ള സവിശേഷതകളൊക്കെ ഉണ്ട്. ഇവരുടെ ഈ നക്ഷത്രാധിപൻ ശുക്രനായതുകൊണ്ട് അത് യോഗസ്ഥിതിനോടാണ് ഗ്രഹനിലയിലെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും പ്രണയസാഫല്യം ഉണ്ടാകും എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് പറയേണ്ട നക്ഷത്രം പൂരമാണ്. ശുക്രനാണ് ഈ നാളിൻ്റെ അധിപൻ. പൂരം പുരുഷന്മാർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു നാളാണെന്നാണ് പറയുക. എന്നാലും ഇതൊരു സ്ത്രീ നക്ഷത്രമാണ് താനും. അതിനാൽ പൗരുഷവും സ്ത്രൈണതയും ചേർന്ന ഒരു പ്രകൃതം ഇവരിലുണ്ടായിരിക്കും. അതായത് ധീരന്മാരായിരിക്കുമ്പോൾ തന്നെ ഇവർ ലോലഹൃദയരുമായിരിക്കും. ആരോഗ്യവും ആകർഷണീയവുമായ ശരീരവും കൊണ്ട് ഒരനുഗ്രഹീതരുമായിരിക്കും. സ്ത്രീകൾ ഭാഗ്യവതികളാണ്. സ്ത്രീകൾ മധുരമായിട്ട് സംസാരിക്കുന്നവരാണ്. കലകളിലും ശാസ്ത്രങ്ങളിലും താല്പര്യം പ്രദർശിപ്പിക്കുന്നവരാണ്. പ്രണയം പൂര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് തന്നെ പറയണം. ഏത് തരത്തിലുള്ള തടസ്സത്തെയും നിഷ്പ്രയാസം ഇല്ലാതാക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നുമുണ്ട്. പുറകോട്ട് പോകുന്നതിന് ഇവരെ തയ്യാറാകത്തുമില്ല. പ്രേമിച്ച് വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ അറിയാവുന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയോ ഒക്കെ ഇവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് പൂരാട നക്ഷത്രമാണ്. ഇവരുടെ ദശാനാഥൻ ശുക്രനും രാശിനാഥൻ വ്യാഴവും നക്ഷത്രദേവത ജലദേവതയുമാണ്. ഇവർക്ക് ഈ പൂരാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് സൗന്ദര്യം, ആകർഷകത്വം, ബുദ്ധിശക്തി, വിശാലഹൃദയം തുടങ്ങിയവയൊക്കെ ഉള്ളവരായിരിക്കും. ഇവർക്ക് ശുഭാപ്തി വിശ്വാസം, അഭിമാനബോധം എന്നിവയൊക്കെ ഇവരുടെ ഒരു സവിശേഷതയാണ്. വശീകരണ ശക്തി, ആകർഷകമായിട്ട് സംസാരിക്കുവാനുള്ള കഴിവ്, സുഹൃത്തുക്കളോട് തികഞ്ഞ ആത്മാർത്ഥത, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. നല്ല ബന്ധുക്കളോട് കൂടിയവരും ബുദ്ധിസാമർഥ്യമുള്ളവരും ഗർവിഷ്ഠരും ഹിതാനുകാരിയായ ഭാര്യയോടുകൂടിയവരും സുഖിമാന്മാരും ഒക്കെയാണ് ഈ പുരുഷന്മാർ. സ്ത്രീകൾ മുഖാന്തരമായിരിക്കും അവർക്ക് ധനവും സുഖവും ഒക്കെ ജീവിതത്തിൽ ലഭിക്കുന്നത്.
ഉള്ളിലൊന്നും വെക്കാതെ എല്ലാ കാര്യത്തിലും വിശാല ഹൃദയത്തോടു കൂടിയിട്ട് ഇടപെടുന്ന ആൾക്കാരുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ സൗന്ദര്യം, ആഡംബരഭ്രമം, ഊർജ്ജസ്വലത എന്നിവയൊക്കെ ഉള്ളവരായിരിക്കും. പലപ്പോഴും വിചാരിക്കാത്ത വിധത്തിലുള്ള വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും വൈവാഹികമായിരിക്കുന്ന ജീവിതത്തിൽ അലോസരങ്ങളൊക്കെ നേരിടുന്നതും ഇവർക്ക് അപൂർവമല്ല. ഇവർ വീടിനും കുടുംബത്തിനും ഐശ്വര്യം നൽകുന്ന ആളുകളായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. പൂരാള നക്ഷത്രക്കാരുടെ മംഗല്യം വൈകിയാണ് നടക്കാറുള്ളതെങ്കിലും പ്രേമിച്ചോ അല്ലെങ്കിൽ അറിയാവുന്ന വ്യക്തിയെയൊക്കെ വിവാഹം കഴിക്കാനുള്ള വളരെയധികം സാധ്യതയുണ്ട് എന്ന് പറയണം. പിന്നീട് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ മീനൻ രാശിയിൽപ്പെടുന്ന പൂരുട്ടാതി നക്ഷത്രക്കാർക്ക്, ഇവർക്ക് സ്ത്രീകൾക്ക് ഇഷ്ടനായും സുഭകരായും ഇടവിട്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനായും അതുപോലെ ഭോഗസുഖമുള്ളവനായും രാജാവിൽ നിന്നും ലഭിക്കപ്പെട്ടിരിക്കുന്ന സമ്പത്തോടു കൂടിയവനായും ദുഷ്ടനായും വിവാദത്തിൽ ജയിക്കുന്നവനായും ദീർഘായസ് അനുഭവിക്കുന്നവനായിട്ടൊക്കെ ഭവിക്കുമെന്നാണ് നമ്മുടെ പ്രമാണം പറയുന്നത്. ഈ പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമൂഹത്തിൽ നിന്ന് വളരെയധികം അംഗീകാരം ലഭിക്കും. ഇവരേറ്റെടുക്കുന്ന പ്രവൃത്തികൾക്ക് വളരെയേറെ ഫലങ്ങളുണ്ടാകും. ശുഭപ്രതീക്ഷയോടെ ജീവിതം നയിക്കും. ആരെയും അവഗണിക്കാൻ ഈ നക്ഷത്രക്കാർ നിൽക്കത്തുമില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനൊട്ട് ഇവർക്ക് കഴിയുകയും ചെയ്യും. ചെറിയ പ്രവൃത്തികൾ പോലും ആത്മാർത്ഥതയോടെ പൂർത്തീകരിക്കുകയും ചെയ്യും. വ്യക്തമായ ഒരു നിലപാട് ഇവരുടെ മുഖമുദ്രയാണ്. അതുപോലെ സ്വന്തം ഇഷ്ടങ്ങൾക്കാണ് ഈ രാശിക്കാരെ മുൻഗണന നൽകുന്നത്. വിവാഹ ജീവിതം ഇവരുടെ സന്തോഷകരമായിരിക്കും. പൂരുട്ടാതി ഈ കാൽഭാഗത്തിലുള്ള മീനൻ രാശിക്കാരായിട്ടുള്ള സ്ത്രീകൾ ഭർത്താവുമായിട്ട് വളരെ രമ്യതയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പൂരുട്ടാതി മീനക്കൂറുകാർക്ക് രാശ്യാധിപൻ വ്യാഴമാണ്. ശുക്രൻ ഇവർക്ക് യോഗസ്ഥിതനാണെങ്കിൽ ഈ ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനം എന്നുള്ളതുകൊണ്ടും ഇവർക്ക് പ്രേമിച്ചു തന്നെ വിവാഹം കഴിക്കാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഈ മീനൻ രാശിപ്പെടുന്ന ഉത്രട്ടാതിയാണ്. ഇവർ നല്ലവണ്ണം സംസാരിക്കുന്നവരായിട്ടും സുഖവും നല്ല സന്താനങ്ങളുള്ളവരായിട്ടും ശത്രുക്കളെ ജയിക്കുന്നവരായിട്ടും ധർമ്മനിഷ്ഠയുള്ളവരായിട്ടും നല്ല വിനയമുള്ളവരായിട്ടും അതുപോലെ തന്നെ കുറച്ച് പിശുക്കും ഭോഗസുഖവും നല്ല ഗുണങ്ങളും ശാസ്ത്രങ്ങളിൽ അറിവും ഒക്കെ ഉള്ളവരായിട്ടുമാണ് ഭവിക്കുക. ഇവരെ ഈശ്വരവിശ്വാസികളാണ്. അതുപോലെ ആത്മീയവാദികളാണ്. മധുരമായിട്ടും മൃദുവായിട്ടുമൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുമാണ്. ഇവർ ആകർഷകത്വം, നിഷ്കളങ്ക പ്രകൃതം, പരോപകാര താല്പര്യം തുടങ്ങിയവയൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ്. പങ്കാളി മനസ്സിനിണങ്ങിയതും കുടുംബഭരണ ചാതുര്യമുള്ളവരുമായിരിക്കും എന്നും പറയണം. കുലീനതയുള്ളവരാണെങ്കിലും സന്താനങ്ങളെ കൊണ്ടുള്ള അതുപോലെ പങ്കാളി കുലീനതയുള്ളവരായിരിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള സൗഭാഗ്യത്തിനും ഇവർക്ക് യോഗമുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കുടുംബജീവിതവും സുഖപ്രദമായിട്ടാണ് വരിക പതിവ്. ഇവർ ജനിക്കുന്ന കുലം ഐശ്വര്യവും സമൃദ്ധിയും ഉള്ളതായിരിക്കും എന്ന് പറയണം. വളരെ മാന്യമായിട്ട് പെരുമാറുവാൻ കഴിയുന്ന ഇവർക്ക് ആവശ്യത്തിനുള്ള സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടായിരിക്കും എന്ന് പറയണം. ഈശ്വര വിശ്വാസികളായിരിക്കുന്ന ഉത്രട്ടാതി സ്ത്രീക്കാർ സ്വല്പം ആഡംബരപ്രിയത്വം കുറഞ്ഞവരാണ്. ഉദാരമനസ്കരുമാണ്. ശുക്രൻ്റെ ഉച്ചരാശിയിൽ തന്നെയാണ് ഉത്രട്ടാതി എന്നുള്ളതുകൊണ്ടും ഇവർക്ക് ശുക്രൻ അനുകൂലമായിട്ടൊക്കെ ജാതകത്തിൽ നിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേമവിവാഹം തന്നെ നടക്കും എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് രേവതി നക്ഷത്രമാണ്. മീനൻ രാശിയിലെ നക്ഷത്രമാണ് ഈ രേവതി. ഇവരെ കരുണയുള്ളവരും സൗഹൃദത്തിന് വില കൽപ്പിക്കുന്നവരും നേതൃത്വ ഗുണമുള്ളവരുമൊക്കെയാണ്. നല്ല ശരീരപ്രകൃതി ഉള്ളവരായിരിക്കും. ഹൃദയാരുക്കളായിരിക്കും. ആത്മാർത്ഥതയും മധുരവുമായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. വളരെ തന്മയത്വവുമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. സ്വതന്ത്ര ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. എങ്കിലും ആരെയും ഇവരെ എതിർക്കത്തുമില്ല. ഒരാളെ വിശ്വസിച്ചാൽ മനസ്സിൽ നിന്നും അവരെ പറിച്ചെറിയാൻ ഇവർക്ക് വളരെയധികം വിഷമമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർ സുന്ദരികളായിരിക്കും. ആയിരങ്ങളുടെ ഇടയിലും ഇവരെ തിരിച്ചറിയാൻ കഴിയും. ഇവരുടെ ആകർഷകമായ ശരീരപ്രകൃതി ഇവരെ വളരെയധികം പറയേണ്ടതാണ്. ഇവരെ പിഴിവാശിക്കാരായിരിക്കും. മറ്റുള്ളവരുടെ മേലെ അധികാരം ചുമത്താൻ ഇവർക്ക് നല്ല താല്പര്യമായിരിക്കും. ഈശ്വരവിശ്വാസികളാണ് ഈ സ്ത്രീകൾ. മതാനുഷ്ഠാനികളും യാഥാസ്ഥിതികരുമായിരിക്കുന്ന ആൾക്കാരാണ്. ഈ ഇവർക്ക് ഒരിക്കലും ഒരു തിരുവാതിര നക്ഷത്രക്കാരനുമായിട്ടുള്ള ബന്ധം
സാധിക്കത്തില്ലെന്ന് പറയും. ഇവർക്ക് തമ്മിൽ പരസ്പര വിശ്വാസമോ അതുപോലെ സഹനശക്തിയോ ഒന്നും ഉണ്ടാകത്തില്ല എന്നാണ് പറയുക. ഇത് കാരണം ആ ബന്ധം വേർപിരിയാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടും പറയണം. ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സ്വല്പം സന്തോഷകരമായിട്ട് തന്നെ ഭവിക്കുകയാണ് പതിവ്. അതുപോലെ ശുക്രൻ്റെ ഉച്ചരാശിയിൽ തന്നെ പെടുന്ന നക്ഷത്രമായതുകൊണ്ടും ഇവർക്ക് ശുക്രൻ ജാതകത്തിൽ ഗ്രഹനിലയിൽ അനുകൂലമായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എവരും അറിയാവുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രണയത്തിൽ നിന്നും ഉള്ള വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാനോ ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് കാർത്തിക മുക്കാല് ആയിട്ടുള്ള ഇടവൻ രാശിക്കാരാണ്. ഇവർ സഹനശക്തി കുറഞ്ഞവരാണ്, കഷ്ടപ്പാടുകൾ സഹിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തവരുമാണ്. അതുപോലെ തന്നെ സുഖാനുഭവങ്ങളിൽ വളരെയധികം താല്പര്യമുള്ളവരുമായിരിക്കും. ഇവർ വേഷവിധാനത്തിലും അലങ്കാരത്തിലും താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ രാശ്യാധിപനായിരിക്കുന്ന ശുക്രൻ വളരെയധികം സൗന്ദര്യബോധം ഇവർക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുവാനും തന്നെപ്പറ്റി മറ്റുള്ളവരിൽ നല്ല അഭിപ്രായം വളർത്തുന്നതിനും ഇവർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ക്രമീകരിക്കുകയും ചെയ്യും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഇവർ അലങ്കാരങ്ങളിലും വേഷവിധാനത്തിലും ആഭരണ ധാരണത്തിലും തലമുടി ചീകുന്നതിലും ഒക്കെ കുറച്ച് പ്രത്യേകത വെച്ചു പുലർത്തുന്ന ആൾക്കാരാണെന്ന് പറയണം. ഇവർക്ക് ലൈംഗികാസക്തിയും അതുപോലെ ഉടുത്തൊരുങ്ങി നടക്കുന്നതിനുള്ള ആസക്തിയും ഒട്ടും കുറവായിരിക്കുകയില്ല. പക്ഷേ ആഗ്രഹങ്ങളെ പുറത്ത് കാണിക്കാതെ മനസ്സിൽ തന്നെ ഒതുക്കി നിർത്താനേ ഇവർക്ക് കഴിയുകയും ചെയ്യും. ഇവർക്ക് നല്ല ജീവിത പങ്കാളികളെ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഗാർഹിക ജീവിതം സാമാന്യം തൃപ്തികരമായിട്ടിരിക്കുകയാണ് പതിവ്. താരതമ്യേന കുറഞ്ഞ പ്രായത്തിൽ ഇവർക്ക് വിവാഹം നടക്കാറുമുണ്ട്. ഈ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവതികളാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാത്തതും വകവെക്കാത്തതുമായിട്ടുള്ള ചില പെരുമാറ്റമൊക്കെ ഇവർക്ക് ഉണ്ട്. അത് മാനസിക സമ്മർദ്ദത്തിനൊക്കെ ഇവർക്ക് വഴിയൊരുക്കാറുമുണ്ട്. ജീവിതത്തിലുടനീളം കുറച്ച് തിക്താനുഭവങ്ങളും സൗന്ദര്യക്കേടും ഒക്കെ ഇവർക്ക് ഉണ്ടാകാറുമുണ്ട്. എന്തായാലും ഇവരുടെയും ഈ രാശിനാഥൻ ശുക്രനാണ്. ഈ ശുക്രൻ ജാതകത്തിൽ അനുകൂല ഭാവത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വളരെയധികം പ്രണയവിവാഹ സാധ്യത നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് രോഹിണി നക്ഷത്രമാണ്. ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായ ചന്ദ്രനും രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനും സ്ത്രീഗ്രഹങ്ങളായതുകൊണ്ട് രോഹിണിക്കാരിൽ സ്ത്രീകളിൽ കൂടുതൽ കാണാറുള്ള ശിശുവാത്സല്യം, ഭൂതദയ, മുഖപ്രസാദം, പരോപകാര പ്രവണത, ആകർഷകമായ പെരുമാറ്റം, ലാളിത്യം എന്നീ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. രോഹിണി നക്ഷത്രക്കാരെ സാധാരണയായിട്ട് അല്പം തടിച്ച ശരീരപ്രകൃതക്കാരായിട്ടാണ് കാണുക. പൊതുവേ ഇവർക്ക് ഒരു ആകൃതി സൗഭാഗ്യം ഉണ്ടാകുക പതിവുണ്ട്. പലരുടെയും നടുക്ക് ഇവരുടെ ആകർഷണീയത കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവരെ തിരിച്ചറിയാനായിട്ട് കഴിയുകയും ചെയ്യും. കണ്ണുകൾ ഇവരുടേത് വലുതും തിളക്കമുള്ളതുമൊക്കെ ആയിരിക്കും. ഇവർ സ്വതന്ത്ര സ്വഭാവക്കാരായതുകൊണ്ട് മറ്റുള്ളവരുടെ അധികാരവും മേൽക്കോയ്മയൊന്നും തീരെ വകവെച്ചു കൊടുക്കത്തില്ല. രോഹിണി നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവേ നല്ലതായിരിക്കുകയാണ് പതിവ്. സ്ത്രീകൾ പൊതുവേ സുന്ദരികളും പതിവ്രതകളും ഒക്കെ ആയിരിക്കും. രോഹിണി ജനിച്ച സ്ത്രീകൾ സ്നേഹനിധികളായിട്ടുള്ള ഭാര്യമാരും വാത്സല്യമുള്ള അമ്മമാരും ആയിരിക്കും എന്നാണ് പറയേണ്ടത്. ക്ഷമയുള്ള നല്ല പങ്കാളി ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും. ഇവരുടെ രാശിനാഥൻ ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ശുക്രൻ്റെ ഒരു സ്ഥിതിയും കൂടെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രണയവിവാഹ സാധ്യത ഉണ്ട് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് മകയിരം അരയാണ്. മകയിരം ദേവഗണ നക്ഷത്രമാണ്. ആദ്യം 30 നാഴികയ്ക്കകം ജനിച്ചവരെ ഇടവക്കൂറുകാരും 30 നാഴിക മുതൽ 60 നാഴിക വരെ ജനിച്ചവരെ മിഥുനക്കൂറുകാരുമാണ്. ഈ നാളിൽ ജനിച്ചവർക്ക് സത്യസന്ധതയും ഉത്സാഹവും ചഞ്ചല മനസ്സും വലിയ ധനവും സുഖാതിഥ്യവും ഒക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. ഇടവക്കൂറിൽ ശുക്രൻ്റെ ഗുണവിശേഷതകളും ബുദ്ധിയും സൗന്ദര്യവും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കും. ഇവർ ശുദ്ധ മനസ്ഥിതി ഉള്ളവരായതുകൊണ്ട് ആളുകളെ ഉള്ളു തുറന്ന് വിശ്വസിക്കുന്നവരാണ്. നല്ല സംഭാഷണത്താൽ ആരെയും ഇവർക്ക് വശത്താക്കാൻ കഴിയുമെങ്കിലും മുൻകോപം ആ സൗഹൃദത്തെ നശിപ്പിക്കാനുള്ള ഇടയുമുണ്ട്. സുഖഭോഗത്തിലും ആഡംബരത്തിലുമൊക്കെ ഒരു ഭ്രമമുള്ളവരെ
സ്വല്പം ചിലവാക്കുന്ന പ്രകൃതമായിരിക്കും. മകയുടെ നക്ഷത്രത്തിൽ ജനിച്ചവരെ അധികം പേരും തീരുമാനങ്ങളെടുക്കാനായിട്ട് വളരെയേറെ സമയമെടുക്കുന്നവരായിട്ടാണ് കാണപ്പെടുക. മകയുടെ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശരീരശുദ്ധിയും പരിസരശുദ്ധിയുമുള്ളവരായിരിക്കും. സുന്ദരികളും സുശീലകളുമായിട്ടുള്ളവരെ ദയാ വാത്സല്യം പരോപകാരം എന്നിവയുള്ളവരായിരിക്കും. ഇവർ സ്വല്പം വാചാലപ്രിയരായിരിക്കുകയും ചെയ്യും. കുടുംബജീവിതത്തിലവരെ വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകുന്നവരുമായിരിക്കും. ആസ്വാദ്യകരമായിട്ടുള്ളൊരു കുടുംബജീവിതം ഇവർക്ക് ഉണ്ടാകുമെന്നാണ് പറയുക. ഈ ഇടവക്കൂറുകാരുടെ ഈ രാശ്യാധിപൻ തന്നെ ശുക്രനാണ്. അതുകൊണ്ട് ഈ മകയിരം അരക്കാരായിട്ടുള്ള ഇടവക്കൂറുകാർക്ക് തീർച്ചയായിട്ടും ഒരു പ്രേമവിവാഹമോ അല്ലെങ്കിൽ അടുത്ത് അറിയാവുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു വിവാഹമോ നടക്കാനുള്ള സാധ്യത പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് ചിത്തിര അര. ഈ ചിത്ര നക്ഷത്രക്കാരെ രാശിയുടെ അടിസ്ഥാനമാക്കി രണ്ട് തരത്തിൽ നമ്മൾ പെടുത്തു. ഒന്ന് കന്നിരാശി ജനിച്ചവരും രണ്ടാമത് തുലാൻ രാശി ജനിച്ചവരും. നമ്മൾ ഈ തുലാൻ രാശിയിൽ ജനിച്ച ആൾക്കാരായിട്ടുള്ള ചിത്ര നക്ഷത്രക്കാരുടെ വിശേഷമാണ് നമ്മളിതിൽ പറയുന്നത്. ചൊവ്വ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ പ്രഭാവം ഇവർക്കുണ്ട്. ഉദാത്തമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇവർ. ആഗ്രഹവും അഭിരുചിയുമെല്ലാം കുടുംബത്തിൻ്റെ അന്തസ്സിന് യോജിച്ചതായിട്ടായിരിക്കും കാണുക. സംഗീതാദി കലകളിലൊക്കെയുള്ള താല്പര്യം ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും. ഇവർക്ക് മറ്റുള്ളവരെ തങ്ങളിലോട്ട് ആകർഷിക്കാനായിട്ട് ഒരു വളരെയധികം വലിയ ഒരു കഴിവുണ്ട്. ഈ നക്ഷത്രക്കാരിയായിട്ടുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാരോടും പുരുഷന്മാർക്ക് സ്ത്രീകളോടും വലിയ ഒരാസക്തി ഉണ്ടാകാറുണ്ട്. ചിത്ര നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കേ ഇല്ല എന്നാണ് പറയുക. ദാമ്പത്യകാരനായിട്ടുള്ള ഈ ശുക്രനെ എട്ടാം ഭാവാധിപതിയും ആറാം ഭാവത്തിൻ്റെ ഉച്ചാധിപതിയും ചൊവ്വ ഏഴാം ഭാവാധിപതിയും ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു കാരണം വരാൻ കാരണം. ഇവരുടെ ജാതകത്തിൽ ചൊവ്വയും ശുക്രനും ശനിയും അനിഷ്ടസ്ഥാനങ്ങളിൽ നിന്നാൽ ഭാര്യ ഇല്ലാതെ വരികയോ വിവാഹബന്ധത്തിന് താമസം വരികയോ രഹസ്യ ഭാര്യമാരുള്ളവരായിട്ട് തീരുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയും പറയണം. ഈ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അവർക്ക് സുന്ദരമായ ശരീരം, ആകർഷകമായ കണ്ണുകൾ ഇതൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുക. വിചിത്രാഭരണ ഭൂഷിതം എന്ന് പറയുമ്പം മറ്റ് നമ്മൾ സാധാരണ അണിയുന്ന ആഭരണങ്ങളല്ലാതെ വിചിത്രമായിരിക്കുന്ന ആഭരണങ്ങളൊക്കെ അണിയുന്നത് താല്പര്യമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ പൊതുവെ സൗന്ദര്യമുള്ള ആൾക്കാരായിരിക്കും. പൊതുവെ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ പരുഷമായിട്ട് സംസാരിക്കുന്നതിന് വരെ മടിക്കുകയില്ല. ഈ പറഞ്ഞ ചിത്ര നക്ഷത്രക്കാരെ തുലാക്കൂറുകാരായിരിക്കുന്നവരുടെയും രാശിനാഥൻ ശുക്രനാണ്. അപ്പോൾ ആ ശുക്രൻ ഇഷ്ടസ്ഥാനങ്ങളിലൊക്കെ വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എവർക്കും പ്രണയസാഫല്യം ഉറപ്പായിട്ടും കിട്ടുമെന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഈ ചോതി നക്ഷത്രമാണ്. ദാനശീലരായിട്ടും ക്രയവിക്രയങ്ങളിൽ പ്രാവീണ്യമുള്ളവരായിട്ടും അഹിതം വരാതെ സംസാരിക്കുന്നവരായിട്ടും അന്യദേശത്ത് താമസിക്കുന്നവരായിട്ടും വീണ്ടും വിചാരവും ദയുള്ളവരായിട്ടും ഭക്ഷണത്തിന് പ്രിയമുള്ളവരായിട്ടും ഒക്കെ ഭവിക്കുകയാണ് പതിവ്. ഇവർ സത്യവും നീതിയും വിനയവും ഉള്ളവരായിരിക്കും എന്നാണ് പറയുക. ഇവർക്ക് നിരീക്ഷണ പാഠവും ബുദ്ധിവൈഭവവും വിവേചന ശക്തിയും ജന്മസിദ്ധമായിട്ടുള്ളവരാണ്. എന്തിനേലും ഇവർ അഭിമുഖീകരിക്കുകയും ചെയ്യും. എന്നാൽ നല്ല സുഹൃത്തുക്കളെയും കപടനാഢ്യക്കാരെയും തിരിച്ചറിയാൻ ഇവർക്ക് സ്വല്പം പ്രയാസമാണ്. പൊതുവെ മധുരമായിട്ട് സംസാരിക്കുവാനും ആത്മനിയന്ത്രണത്തോടെ പെരുമാറുവാനും കഴിവുള്ളവരായിരിക്കും. ചുറ്റുപാടുകളനുസരിച്ച് സ്വയം നിയന്ത്രിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതിനോടൊപ്പം വിശ്വസിച്ച കാര്യങ്ങൾ നടത്താൻ ഇവർ വലിയ നിർബന്ധമൊക്കെ ചെലുത്തുകയും ചെയ്യും. മന്ദഗാമിനികൾ എന്ന പേരിന് യോജിച്ച വിധത്തിലാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നടക്കുക. ഇവർ ബന്ധുക്കൾക്ക് പ്രിയങ്കരായിരിക്കും. ജീവിതത്തിൽ സുഖഭോഗങ്ങളും ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് ഇടവരാറുമുണ്ട്. ഇവർ ഈ ശുക്രൻ്റെ രാശിയിലായതുകൊണ്ട് സംഗീത നൃത്ത കലകളിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും. മനസ്സിന് സന്തോഷം നൽകാത്തതും കുടുംബജീവിതത്തിന് ഹാനി വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഇവരെ ഒഴിവായി നിൽക്കുകയും ചെയ്യും. വിവാഹ ജീവിതത്തിൽ എന്നാലും ഇവർക്ക് പലവിധത്തിലുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും അതൊക്കെ ഇവർ രഹസ്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് മിടുക്കരുമായിരിക്കും. ഇവരുടെയും രാശിനാഥൻ ശുക്രനായതുകൊണ്ട് ഈ ചോതി നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീ പുരുഷന്മാർക്കും പ്രണയസാഫല്യം ഒരു അവർ പ്രണയിക്കപ്പെടുകയോ ആരെങ്കിലും പ്രണയിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രണയവിവാഹം നടക്കാനൊക്കെയുള്ള സാധ്യത പറയേണ്ടതായിട്ടുണ്ട്.
പിന്നീട് വിശാഖം മുക്കാല് തുലാക്കൂറുകാരായിരിക്കുന്ന വിശാഖ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് നമ്മൾ പറയുക. ഈ വിശാഖ നക്ഷത്രക്കാർ ആളുകളെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റത്തോടു കൂടിയവരാണ്. ഇവരുടെ രൂപവും ആകൃതിയും സ്വല്പം ആകർഷകമായിരിക്കും. ഇവർക്ക് ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കും. പരമ്പരാഗതമായ കാര്യങ്ങളിൽ ഇവരെ വളരെയധികം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ മറ്റുള്ളവരെ സ്വന്തം സഹോദരന്മാരെ പോലെ സ്നേഹിക്കുകയും ചെയ്യും. ഉദാരഹൃദയന്മാരായ ഇവരെ തുറന്ന മനസ്സോടെ എല്ലാവരോടും പെരുമാറുകയും ചെയ്യും. ഇവരിലെ കലാവാസനയും സംസ്കാരവും ഒക്കെ വളരെയധികം കാണുന്നുമുണ്ട്. ഇവർ വളരെ ചാതുര്യത്തോടു കൂടിയിട്ടാണ് ഇവരെ സംസാരിക്കുക. പക്ഷേ കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിച്ച് വഴക്കിടുന്ന ഒരു പ്രകൃതവും ഇവരുടേതായിട്ടുണ്ട്. ഇവർക്ക് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിയും മേധാശക്തിയും ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതകളാണ്. ഭാര്യമാരോട് വളരെയധികം ആസക്തി കാണിക്കുന്നവരാണ് ഇവരെന്നാണ് പറയുക. വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ സുന്ദരികളും സുശീലകളും അടക്കവും ഒതുക്കവും ഉള്ളവരായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു എന്ന് പറയണം. ഈശ്വരഭക്തിയും കുലീനതയും ഉള്ളവർക്ക് ഭർത്തൃവിരഹവും അനുഭവിക്കേണ്ടി വരാറ് പതിവുണ്ട്. ഇവർ ആഡംബര ഭ്രമവും അതുപോലെ തന്നെ മറ്റ് വിശേഷ വസ്ത്രങ്ങളോടൊക്കെയുള്ള ഭ്രമവുമൊക്കെ ഇവർക്ക് സ്വല്പം കുറവാണ്. ഇവർക്ക് ധർമ്മവിശ്വാസം ഇവരുടെ കൂടപ്പുറപ്പാണ്. അതുപോലെ തന്നെ ഇവർക്ക് ധാരാളം സ്നേഹിതരൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഐശ്വര്യവും പുണ്യവുമായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് ഭക്തിയും വ്രതധർമാദികളിലൊക്കെ വിശ്വാസവും ബന്ധുക്കളിൽ ഇവർക്ക് സ്നേഹവും ഉണ്ടായിരിക്കും. ഇവരുടെ ശരീരപ്രകൃതി ഇവർക്ക് തന്നെ വിനയായിട്ട് വരാറും പതിവുണ്ട്. ഇവരുടെ സ്നേഹാദരങ്ങൾ ഭർത്തൃഗ്രഹങ്ങളിൽ ഇവർക്ക് നല്ല സ്ഥാനം നേടിക്കൊടുക്കാൻ ഇടയാക്കുന്നു എന്നും പറയണം. ഇവർക്കും ഈ രാശിനാഥൻ ശുക്രനായതുകൊണ്ട് ഈ ശുക്രൻ്റെ ഇഷ്ടസ്ഥിതികളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കും പ്രേമിച്ച രീതിയിലുള്ള ഒരു വിവാഹബന്ധം വന്നു ഭവിക്കാനുള്ള എല്ലാ സാധ്യതയും പറയുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞ വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നക്ഷത്രക്കാർക്ക് അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള സാധ്യത എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ചിട്ട് ആ ജാതകത്തിലൂടെ അതേ രീതിയിൽ അനുകൂല സ്ഥിതികളൊക്കെ വരികയാണെങ്കിൽ, ഇവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്ന ആൾക്കാരുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു സാധ്യത എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒത്തിരി പേര് കമൻറ്റുകളിൽ അവരുടെ പേരും നാളും എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ അന്നന്നത്തെ ആ ഒരു ഗണപതിക്കുള്ള പൂജ എന്നും രാവിലെ, അതുകൊണ്ട് രാവിലെ ഒന്നും ആരും വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാറുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-11 മണി വരെയും നമ്മൾ രാവിലെ തിരക്കുകളായിരിക്കും. കാര്യം ഒരു കൊറോണ ആയതുകൊണ്ട് പൂജാവിഷയങ്ങൾ കുറച്ചുകൂടെ ഈ ഭഗവാനുമായിട്ടുള്ള കൂടുതൽ അടുത്തിരിക്കാൻ കിട്ടുന്ന ആ സമയം കുറച്ചുകൂടെ നമ്മൾ കൂടുതൽ വിനിയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് എല്ലാവരുടെയും പേരും നാളും കാര്യങ്ങളൊക്കെ അത് എല്ലാവർക്കും വേണ്ടിയിട്ട്, അത് ഈ പേരും നാളും തരുന്നവരെന്നൊന്നുമല്ല, നമ്മുടെ ഈ പറഞ്ഞ നമ്മളുമായിട്ട് സ്നേഹബന്ധത്തിൽ നിൽക്കുന്നവരൊന്നുമല്ല, എല്ലാവർക്കും നമ്മുടെ ഈ ലോക ജനങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു മഹാമാരിയിൽ നിന്നൊക്കെ രക്ഷ കിട്ടി നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതങ്ങൾ ഐശ്വര്യവും സമാധാനവും സന്തുഷ്ടിയും നിറഞ്ഞതാകണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അടുക്കൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമുക്ക് സമസ്ത ജനങ്ങൾക്കും സുഖവും സൗഖ്യവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പേരും നാളും, അതുപോലെ ഈ കമൻറ്റിന് എല്ലാത്തിനും ഞാൻ ചിലപ്പോൾ മറുപടി ഇട്ടില്ല എന്ന് വെച്ചാൽ പോലും അതെല്ലാം ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പേരും നാളും എല്ലാത്തിലും ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചോളാം. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.